വില്യനിസത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്ന നടൻ ജി കെ പിള്ള വിടവാങ്ങി ചിറയും കീഴ് ജി കെ പിള്ള ഇതാണ് യഥാർത്ഥ പേര് ജി കെ പിള്ള ഇപ്പോൾ താമസിക്കുന്നത് ഭാര്യ വീടായ ഇടവയിലാണ് ഇടവയിൽ ജി കെ പിള്ള അന്ത്യനിദ്ര കൊള്ളുമ്പോൾ അദ്ദേഹത്തെ തിരക്കി സിനിമാ രംഗത്തുള്ള ഒറ്റയാൾ പോലും വന്നില്ല ഒരൊറ്റ അഭിനേതാവ് പോലും വന്നില്ല ആകെ വന്നത് സുധീർ കരമന അത് തിരുവനന്തപുരത്തായതുകൊണ്ട് സുധീർ കരമന കരമനോ വന്ന് റേത്ത് വച്ചിട്ട് പോയി ബാക്കിയുള്ള ഒരൊറ്റ അഭിനേതാക്കളെയും ഒറ്റ സംവിധായകരെയും അവിടെ കാണാനില്ലായിരുന്നു മലയാള സിനിമയിലെ കാരണവർ മരിച്ചു കിടക്കുമ്പോൾ കുറച്ച് പേരൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ജനങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും അങ്ങനെയുള്ള വലിയവർക്കൊന്നും വിട്ട എത്താൻ പറ്റില്ല കാരണം അവർ എത്തിപ്പിടിക്കാവുന്നതിലും അപ്പുറത്താണല്ലോ അവരുടെ ദൂരം എങ്കിലും സെക്കൻഡ് ജനറേഷൻ നടന്മാരെങ്കിലും എത്തുമെന്ന് വിചാരിച്ചു അവരും എത്തിയില്ല ന്യൂജൻ സിനിമയ്ക്ക് ജി കെ പിള്ളയെ വലിയ പരിചയവുമില്ല അവർക്ക് അദ്ദേഹം സീരിയൽ നടൻ മാത്രമാണ് അതിനപ്പുറം ഒരു പ്രൗഢി അതിനപ്പുറം ഒരു ഗരിമ അവർക്കറിയില്ല ജി കെ പിള്ളയെ പറ്റി അവർ പഠിച്ചിട്ടുമില്ല പക്ഷേ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ജി കെ പിള്ളയ്ക്ക് വീരോചിതമായ യാത്രയ്പ്പാണ് നൽകിയത് മന്ത്രി മന്ത്രിമാരായ സജി ചെറിയാൻ ബി എൻ വാസവൻ ജി ആർ അനിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെ പി സി സി പ്രസിഡൻ്റ് സുധാകരൻ മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ കെ ബാബു എം എൽ എ വി ജോയി എം എൽ എ ഗവർണർ കുമ്മനം രാജശേഖരൻ വർക്കല കഹാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിങ്ങനെ കൂട്ടം കൂട്ടമായെത്തി ജി കെ പിള്ളയ്ക്ക് അന്ത്യാഞ്ജലികൾ നേർന്നു നാട്ടിലെ ഏത് പരിപാടിയിലും സജീവമായിരുന്നു ജി കെ പിള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിനായാലും സ്കൂളിൽ കുട്ടികൾക്ക് മാർക്കിടാനായാലും അദ്ദേഹം എത്തുമായിരുന്നു പ്രതിഫലിച്ച കൂടാതെ അങ്ങനെ നാട്ടിൽ സാംസ്കാരിക താളത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു നാടിൻ്റെ സാംസ്കാരിക താളം അദ്ദേഹം ഹൃദയത്തിൽ ഏറ്റിയിരുന്നു ചെറിയ കീഴ് ജനിച്ച ജി കെ പിള്ളയും പ്രേം നസീറും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു അസാധ്യമായ ബന്ധമായിരുന്നു അത് അങ്ങനെ സിനിമയിൽ അസാധ്യമായ ബന്ധങ്ങൾ അദ്ദേഹം ഒരു കാലത്തുണ്ടാക്കി എന്നാൽ പിന്നീട് വന്ന തലമുറ അദ്ദേഹത്തെ തഴഞ്ഞു പ്രത്യേകിച്ചും മോഹൻലാലും മമ്മൂട്ടിയും മെയിൻ സ്ട്രീമിലേക്ക് വന്നപ്പോൾ അവർ അഭിനയത്തിൻ്റെ പുതിയ തലങ്ങൾ കീഴടക്കിയപ്പോൾ ജി കെ പിള്ള എന്ന നടൻ ഒന്നുമല്ലാതായി വില്ലൻ വേഷങ്ങളുടെ ഭാവവും രൂപവും മാറി വന്നു പലതരത്തിലുള്ള വില്ലം വേഷങ്ങൾ വന്നു പണ്ടൊക്കെ വില്ലൻ വേഷത്തിനൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു നായകൻ്റെ ഇടി കൊണ്ടാലും ആ ഇടികൊള്ളുന്നതിനൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ഇപ്പോൾ വില്ലൻ വേഷങ്ങൾക്ക് വലിയ വ്യക്തിത്വമൊന്നുമില്ല നായകൻ്റെ ഇടികൊള്ളുക വ്യക്തിത്വമില്ലാത്ത വില്ലൻ നായകൻ്റെ ഇടികൊള്ളുക അങ്ങനെയായി മലയാള സിനിമ മാറിയിരിക്കുന്നു എന്തായാലും ജി കെ പിള്ളയോട് മലയാള സിനിമ കാണിച്ചത് ശുദ്ധ നെറുകേടാണ് സുധീർ കരമനെ കൊണ്ട് റൈത്തം വെച്ച് ഒളിച്ചോടുകയായിരുന്നു മലയാള സിനിമ അമ്മ എന്ന സംഘടന യഥാർത്ഥത്തിൽ അമ്മ എന്ന സംഘടനയിലെ എല്ലാ അംഗങ്ങളും അവിടെ എത്തേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കണമായിരുന്നു പക്ഷേ നിങ്ങളെത്തിയില്ലെങ്കിലും മന്ത്രിമാരും നാട്ടുകാരും ഒക്കെ എത്തി നാട്ടുപ്രമാണിമാരും ഒക്കെ എത്തി അവർ അദ്ദേഹത്തിന് വീരോചിതമായ യാത്രയപ്പ് നൽകി വീരോചിതമായ യാത്രയപ്പ്